കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇത്. നമ്മൾ മാട്രിക്സസ് എന്ന ചാപ്റ്ററിലാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. വളരെയധികം വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ നോട്ട്സൊക്കെ തയ്യാറാക്കുന്നുണ്ട്, വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പുസ്തകം ഉള്ളവർക്കറിയാം അടുത്ത ഭാഗം എന്താണെന്നുള്ളത്. അടുത്തത് സിമ്മെട്രിക് ആൻഡ് സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സസ് എന്നുള്ള ഭാഗമാണ്. സിമ്മെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് സ്ക്വയർ മെട്രിക്സിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് സിമ്മെട്രിക് ആവണം എങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? ഏ ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അത് സിമ്മെട്രിക് ആവണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എ ഡാഷ് എന്ന് ഞാൻ പറഞ്ഞു, എ എന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ സൂചിപ്പിക്കുന്നത് എ ഡാഷ് എന്ന സിമ്പിൾ കൊണ്ടാണ്. അപ്പോൾ എ സിമ്മെട്രിക് ആവണമെങ്കിൽ എ ഡാഷ് എന്ന് പറയുന്നത് എയ്ക്ക് തുല്യമായിരിക്കണം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. എ ഈസ് ഈക്വൾ ടു മെട്രിക്സ് 2, 3, 5, 3, 5, 0, 1, 1, 4. ഇതാണ് എ എന്ന മെട്രിക്സ്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. റോസ് 3 ആണ്, കോളംസും 3 ആണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, എ ഡാഷ് എടുത്താൽ എന്ത് വരും? റോയെ കോളമാക്കി എഴുതുക, 2, 3, 5, 2, 3, 5. അടുത്ത റോയെ കോളമാക്കുക, 3, 0, 1. അപ്പോൾ എന്ത് വരും? 3, 0, 1. അടുത്ത തേർഡ് റോ 5, 1, 4, അതിനെ കോളമാക്കുക. അപ്പോൾ എന്ത് വരും? 5, 1, 4. അപ്പോൾ ഞാൻ എയുടെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്തപ്പോഴേ എ ഡാഷ് കിട്ടി. ആ എ ഡാഷ് സത്യത്തിൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അപ്പോൾ എ ഡാഷ് ഈക്വൾ ടു എ ആയതുകൊണ്ട് എ എന്ന മെട്രിക്സ് സിമ്മെട്രിക് മെട്രിക്സ് ആണ് എന്ന് പറയാൻ സാധിക്കും. അതാണ് സിമ്മെട്രിസിറ്റി. ഇത് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ സാധ്യതമാവുകയുള്ളൂ. അതിന് കാരണം നിങ്ങൾക്കറിയാം, ഒരു നോൺ സ്ക്വയർ മെട്രിക്സ്, ഒരു നോൺ സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗുലർ മെട്രിക്സിനെ ട്രാൻസ്പോസ് എഴുതുകയാണെങ്കിൽ ഓർഡറിൽ വ്യത്യാസം വരും. അത് വളരെ ട്രിവിയലായൊരു കേസാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിമ്മെട്രിക് മെട്രിക്സ് ആണ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അത് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ എ എന്ന മെട്രിക്സ് എ ഐ ജെ ഓഫ് ഓർഡർ എൻ അല്ലെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ എൻ ബൈ എൻ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എ ഡാഷ് എന്തായിരിക്കണം? എ ഐ ജെ ഓഫ് ഓർഡർ എൻ ബൈ എൻ ആയിരിക്കണം. കൂടാതെ എ ഐ ജെ ഇസ് ശ്രദ്ധ എ ജെ ഐ ഓഫ് ഓർഡർ എൻ ബൈ എൻ ആയിരിക്കണം. കൂടാതെ എ ഐ ജെ ഇസ് ഈക്വൾ ടു എ ജെ ഐ ഫോർ എവരി ഐ ആൻഡ് ജെ. ഈ പ്രോപ്പർട്ടി കീപ്പ് ചെയ്യുന്ന ഏത് മെട്രിക്സും സിമ്മെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ സിംബോളിക്കലി ഇഫ് എ ഈസ് ഈക്വൾ ടു എ ഐ ജെ ഓഫ് ഓർഡർ എൻ ബൈ എൻ ദെൻ ആൻഡ് ഇഫ് എ ഡാഷ് ഈസ് ഈക്വൾ ടു എ ജെ ഐ ഓഫ് ഓർഡർ എൻ ബൈ എൻ ഫോർ എവരി എ ഐ ജെ ഈസ് ഈക്വൾ ടു എ ജെ എ ആണെങ്കിൽ വി സേ ദാറ്റ് ദ മെട്രിക്സ് എ ഈസ് സിമ്മെട്രിക്. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കണ്ടത്. വീണ്ടും അടുത്ത ഒരു പ്രോപ്പർട്ടി സ്ക്യൂ സിമ്മെട്രിക് മെട്രിക്സ് എന്നുള്ളതാണ്. സ്ക്യൂ സിമ്മെട്രിക്കും ഒരു സ്ക്വയർ മെട്രിക്സിനെ സംബന്ധിക്കുന്ന 0, 1, 3, -1, 0, -1, -3, 1, 0 ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, എ ഡാഷ് എന്ത് വരും? 0, 1, 3 അടുത്ത് -1, 0, -1 അടുത്ത് -3, 1, 0. അപ്പോൾ എ എന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എ ഡാഷ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എയ്ക്ക് ഒരു മൈനസ് സൈൻ കൊടുക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ നോക്കുക, ഈ എ ഡാഷിലെ എല്ലാ എലമെൻസും എയിലെ എല്ലാ എലമെൻസിനും സൈൻ ചേഞ്ച് കൊടുത്തതാണ്. കണ്ടോ, ഇവിടുത്തെ 1 ഇവിടെ -1 ആയി, ഇവിടുത്തെ 3 ഇവിടെ -3 ആയി, -1 ഇവിടെ 1 ആയി, -1, 1 ആയി, -3, 3 ആയി. അപ്പോൾ ഇങ്ങനെ എഴുതപ്പെടുന്ന മെട്രിക്സുകൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സ്ക്യൂ സിമെട്രിക് ഇഫ് എ ഡാഷ് ഈസ് ഈക്വൾ ടു -i. ഓർക്കുക, ഇതെല്ലാ സ്ക്വയർ മെട്രിക്സും ഇങ്ങനെ ആവുകയില്ല, എല്ലാ സ്ക്വയർ മെട്രിക്സും ഈ രീതിയിൽ ആവുകയില്ല. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സ്ക്യൂ സിമെട്രിക് ആവണമെങ്കിൽ ഇവിടെ നോക്കി ഒരു ഡയഗണൽ എലമെൻസ് നോക്കുക, ഡയഗണൽ എലമെൻസ് എല്ലാം 0 ആണ്. സ്ക്യൂ സിമെട്രിസിറ്റി ഒരു സ്ക്വയർ മെട്രിക്സും ഉണ്ടാവണമെങ്കിൽ അതിന് ഡയഗണൽ എലമെൻസ് എല്ലാം 0 ആയിരിക്കണം. ഇങ്ങനെ എഴുതുന്ന ഏതൊരു മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും.
ഇപ്പോ പൊതുവേ പറയുകയാണെങ്കിൽ ഈ ഡയഗണൽ എലമെന്റ്സ് നോക്കുക, ഇത് എ വൺ വൺ, എ വൺ ടു, എ വൺ ത്രീ, എ ടു വൺ, എ ടു ടു, എ ടു ത്രീ, എ ത്രീ വൺ, എ ത്രീ ടു, എ ത്രീ ത്രീ. അതിൽ ഡയഗണൽ എലമെന്റ്സ് നോക്കി, എ വൺ വൺ ഈക്വൽ ടു, എ ടു ടു ഈക്വൽ ടു, എ ത്രീ ത്രീ ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സിലും ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ ആണ്. ഇനി നോക്കുക നോൺ ഡയഗണൽ എലമെന്റ്സ്. നോൺ ഡയഗണൽ എലമെന്റ്സ് ഏതാ? വൺ ത്രീ ഉണ്ടോ, അതിൻ്റെ നെഗറ്റീവാണ് ഇവിടെ വന്നത്. അടുത്ത് നോക്കുക, ഇവിടെ മൈനസ് വൺ, അതിൻ്റെ നെഗറ്റീവാണ് ഇവിടെ വന്നത്. ഈ രീതിയിൽ എഴുതപ്പെടുന്ന മെട്രിക്സുകളെല്ലാം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ എ ഐ ജെ ഈസ് ഈക്വൽ ടു മൈനസ് എ ജെ ഐ ഫോർ എവരി ഐ നോട്ട് ഈക്വൽ ടു ജെ ആയിരിക്കും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് ഉണ്ടാകേണ്ട പ്രോപ്പർട്ടി. എ ഐ ജെ എന്ന് പറയുന്നത് മൈനസ് എ ജെ ഐ ആയിരിക്കും. ഇവിടെ നോക്കുക, ഈ വൺ എന്ന് പറയുന്നത് സ്ഥാനം എ വൺ ടു ആണ്, എ വൺ ടു ആണ്. ഈ വൺ എ വൺ ടു എന്തിനു തുല്യമാണ്? മൈനസ് ഓഫ് എ ടു വൺ. ഇത് എ ടു വണ്ണാണ്, ഈ മൈനസ് വൺ എ ടു വണ്ണാണ്. ആ എ ടു വണ്ണിന് മൈനസ് ഐ കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? എ വൺ ടു കിട്ടി. അപ്പോൾ അതാണ് എവരി ഫോർ എവരി ഐ നോട്ട് ഈക്വൾ ടു ജെ, എ ഐ ജെ ഈസ് ഈക്വൾ ടു മൈനസ് എ ജെ ഐ, ആൻഡ് ഫോർ എവരി ഐ ഈസ് ഈക്വൾ ടു ജെ അല്ലെങ്കിൽ എ ഐ ഐ ഈസ് ഈക്വൾ ടു സീറോ. ഫോർ എവരി ഐ ഈസ് ഈക്വൾ ടു ജെ, എ ഐ ജെ ഈസ് ഈക്വൾ ടു സീറോ, ഫോർ എവരി ഐ ഈസ് ഈക്വൾ ടു ജെ. ഇത് ഈ രണ്ട് പ്രോപ്പർട്ടിയും എന്തിനുണ്ടായിരിക്കും? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഉണ്ടാകും. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക്സ് മെട്രിക്സ് ആവണമെങ്കിൽ ഈ കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. എ ഐ ജെ ഈസ് ഈക്വൾ ടു സീറോ ഫോർ എവരി ഐ ഈക്വൾ ടു ജെ, ആൻഡ് എ ഐ ജെ ഈസ് ഈക്വൾ ടു മൈനസ് എ ജെ ഐ ഫോർ എവരി ഐ നോട്ട് ഈക്വൾ ടു ജെ. ഇതാണ് ഒരു സ്ക്വയർ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഈ രീതിയിൽ സ്ക്വയർ മെട്രിക്സുകൾക്ക് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് സിമെട്രിസിറ്റി, അത് ഞാൻ പറഞ്ഞു. സ്ക്വയർ മെട്രിക്സ് സിമെട്രിക് ആവണമെങ്കിൽ എ ഡാഷ് ഈസ് ഈക്വൾ ടു എ ആവണം. സ്ക്വയർ മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആവണമെങ്കിൽ എ ഡാഷ് ഈസ് ഈക്വൾ ടു മൈനസ് എ ആവണം. എല്ലാ സ്ക്വയർ മെട്രിക്സും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയില്ല. ഈ ഇങ്ങനത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ക്വയർ മെട്രിക്സുകളാണ് സിമെട്രിക് എന്നും സ്ക്യൂ സിമെട്രിക് എന്നും പറയപ്പെടുന്നത്. ഏത് സ്ക്വയർ മെട്രിക്സ് എഴുതിയാലും അത് സിമെട്രിക് ആവണമെന്നില്ല. ഏത് സ്ക്വയർ മെട്രിക്സ് എഴുതിയാലും അത് സ്ക്യൂ സിമെട്രിക് ആവണമെന്നില്ല. ദർ ആർ സ്ക്വയർ മെട്രിക്സസ് വിച്ച് സാറ്റിസ്ഫൈസ് ദിസ് പ്രോപ്പർട്ടി, ദെൻ ദോസ് സ്ക്വയർ മെട്രിക്സ് ആർ സെറ്റ് ടു ബി ഐദർ സിമെട്രിക് ഓർ സ്ക്യൂ സിമെട്രിക്. ഇപ്പോൾ സിമെട്രിസിറ്റി എ ഡാഷ് ഈസ് ഈക്വൾ ടു എ, സ്ക്യൂ സിമെട്രിസിറ്റി എ ഡാഷ് ഈസ് ഈക്വൾ ടു മൈനസ് എ എന്നുള്ളതാണ്. അടുത്ത ഒരു തിയറമാണ്, എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ദി സം ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നുള്ളതാണ്. അപ്പോൾ എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസിൻ്റെ തുകയായി എഴുതാമെന്നുള്ള ഒരു തിയറമാണ് അത് നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ട്. അപ്പോൾ എ പ്ലസ് എ ഡാഷ്, എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആവണം. അപ്പോൾ അതിന് ഞാൻ സൗകര്യത്തിന് വേണ്ടി എ പ്ലസ് എ ഡാഷിനെ ഞാൻ ബി എന്ന് വിളിച്ചു. അപ്പോൾ എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആവണമെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബി ഡാഷ് എന്ന് പറയുന്നത് എ പ്ലസ് എ ഡാഷ് ഡാഷ്. ഇത് എ പ്ലസ് ബി ഡാഷ് ഇന്നലെ പഠിച്ചതാണ്, എ ഡാഷ് പ്ലസ് ബി ഡാഷ്. അത് ഉപയോഗിച്ച് ഇതിനെ എ ഡാഷ് പ്ലസ് എ ഡാഷ് ഡാഷ് എന്നെഴുതാം. ഇതെന്ന് പറയുന്നത് എ ഡാഷ് പ്ലസ് എ ഡാഷ് ഡാഷ് ഇന്നലെ പഠിച്ചു എ ആണ്. മെട്രിക്സ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ എ ഡാഷ് പ്ലസ് എ എന്നുള്ളതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? എ പ്ലസ് എ ഡാഷ് എഴുതാം. അപ്പോൾ എ പ്ലസ് എ ഡാഷ് നമ്മൾ എന്തെന്ന് എടുത്ത്? ബി എന്ന് എടുത്ത്. അപ്പോൾ അത് ബി എന്ന് കിട്ടും. നമുക്ക് തുടങ്ങിയത് ബി ഡാഷിൽ അവസാനിച്ച ബിയിൽ. ദാറ്റ് മീൻസ് ബി ഡാഷ് ഈസ് ഈക്വൾ ടു ബി, ദാറ്റ് മീൻസ് ബി ഈസ് സിമെട്രിക്. അഗെയിൻ സി ഈസ് ഈക്വൾ ടു എ മൈനസ് എ ഡാഷ്, എ മൈനസ് എ ഡാഷ്. അപ്പോൾ സി ഡാഷ് ഒന്ന് നോക്കുക, സി ഡാഷ് ഈസ് എ മൈനസ് എ ഡാഷ് ഡാഷ്. ഇതെന്ത് വരും? കഴിഞ്ഞ ദിവസം പഠിച്ച എ മൈനസ് ബി ഡാഷ് ഈസ് എ ഡാഷ് മൈനസ് ബി ഡാഷ്. അത് ഉപയോഗിച്ചതിന് എ ഡാഷ് മൈനസ് എ ഡാഷ് ഡാഷ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഈക്വൾ ടു എ ഡാഷ് മൈനസ് എ എന്ന് വരും, കാരണം എ ഡാഷ് ഡാഷ് ഈസ് എ. ഇതിൽ നിന്നൊരു മൈനസ് ഇങ്ങ് പുറത്തെടുത്താൽ ഇനി എങ്ങനെ എഴുതാം? എ മൈനസ് എ ഡാഷ് ഇറ്റ് ഈസ് ഈക്വൾ ടു, ബ്രാക്കറ്റ് കിടക്കുന്ന എന്താണ്? നമ്മുടെ സി ആണ്. അപ്പോൾ ഇതിനെ മൈനസ് സി എന്ന് വിളിക്കുക. അപ്പം എവിടെ അവസാനിച്ചു? സി ഈസ് ഈക്വൾ ടു, സോറി, സി ഡാഷ് ഈസ് ഈക്വൾ ടു മൈനസ് സി. അപ്പോൾ നോക്കുക, സി എന്നുള്ളത് എന്തായിരുന്നു? എ മൈനസ് എ ഡാഷ്. അതെന്താണെന്ന് കണ്ടു? അത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് കണ്ടു. അപ്പോൾ ഈ ഫേ ഈസ് എ സ്ക്വയർ മെട്രിക്സ്, ദെൻ എ പ്ലസ് എ ഡാഷ് ഈസ് സിമെട്രിക് ആൻഡ് എ മൈനസ് എ ഡാഷ് ഈസ്
ക്യൂ സിമെട്രി. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സിലും അതും അതിൻ്റെ ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്യുന്ന മെട്രിക്സ് സിമെട്രിക് ആണ്. ആ മെട്രിക്സിൽ നിന്ന് അതിൻ്റെ ട്രാൻസ്പോസ് കുറയ്ക്കുന്ന മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആണ്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പുസ്തകത്തിലെ ഒരു തിയറം, അടുത്ത തിയറം വേഗം ഞാൻ പറഞ്ഞു വിടുകയാണ്. എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി യുണീക്കലി റിട്ടൺ ആസ് സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നോക്കുക, എ എന്ന സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് എന്ന് എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്ത എ എന്നേ കിട്ടത്തുള്ളൂ. ഹാഫ് കോമൺ ആണ്. എ പ്ലസ് എ ഹാഫ് എ പ്ലസ് ഹാഫ് എ വരുമ്പം ഹാഫ് പ്ലസ് ഹാഫ് വൺ എ എന്ന് വരും. ഹാഫ് എ ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ് എ ഡാഷ് ആകുമ്പോൾ അത് ക്യാൻസൽ ആയപ്പോൾ ചുരുക്കത്തിൽ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തെന്നെ വരുള്ളൂ, എ എന്ന് മാത്രമേ വരുള്ളൂ. ശ്രദ്ധിക്കുക, ഈ ഭാഗം ഞാൻ നോക്കുക. ഇവിടെ എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആണെന്ന് തൊട്ട് മുമ്പേ പറഞ്ഞു. അപ്പോൾ ആ എ പ്ലസ് എ ഡാഷിനെ ഹാഫ് കൊണ്ട് ഗുണിച്ചിരിക്കുക. അപ്പോൾ ഒരു സ്കെയിലാർ കൊണ്ട് ഗുണിച്ചിരിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് കെ എ ഡാഷ് ഈസ് കെ ഇൻറ്റു എ ഡാഷ്. അപ്പോൾ അതുപയോഗിച്ച് ഇത് കെ എന്നുള്ളത് വൺ ബൈ ടു ആണ്. അപ്പോൾ ഇത് ഒരു എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആണ്. അതിനെ സ്കെയിലാർ കൊണ്ട് ഗുണിച്ചാൽ ആ ഗുണിച്ച് കിട്ടുന്നത് ഇത് തന്നെയാണ്, സിമെട്രിക് ആണ്. അതുപോലെ നോക്കുക, എ മൈനസ് എ ഡാഷ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് എന്ത് തന്നെയാണ്, സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പോൾ ഈ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് സിമെട്രിക്കും ഈ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് സ്ക്യൂ സിമെട്രിക്കുമാണ്. അവ നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, എ. ഇതുപയോഗിച്ച് വലിയ തിയറം നമ്മൾ പറയുകയാണ് ചെയ്തത്. എവരി സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റലെ ക്യാൻ ബി റിട്ടൺ ആസ് ദി സം ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒന്നുകൂടെ പറയുന്നു, എവരി സ്ക്വയർ മെട്രിക്സ് എ ക്യാൻ ബി റിട്ടൺ ആസ് ദി സം ഓഫ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതിൻ്റെ പ്രൂഫ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആണെന്ന് മുമ്പേ നമ്മൾ കണ്ടു, എ മൈനസ് എ ഡാഷ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് കണ്ടു. ഒരു സിമെട്രിക് മെട്രിക്സിനെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതും സിമെട്രിക് ആണ്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സും സ്ക്യൂ സിമെട്രിക് ആണ്. അങ്ങനെ ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എ സ്ക്വയർ മെട്രിക്സ് ആണ്. അതിനെ രണ്ടായിട്ട് സമ്മപ്പ് ചെയ്തിരിക്കുന്നു, ഒരു ഭാഗം സിമെട്രിക്കും മറ്റത് സ്ക്യൂ സിമെട്രിക്കും. ഇപ്പോൾ പറഞ്ഞ തിയറം അനുസരിച്ച് നമുക്കൊരു സ്ക്വയർ മെട്രിക്സിനെ എങ്ങനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനെ തുകയായി എഴുതാമെന്ന് നോക്കാം. ഒരു സ്ക്വയർ മെട്രിക്സ് ഞാൻ ഓർഡർ 3 തന്നെ എടുക്കുന്നു. 2, 0, -1, 5, 5, 8, 7, 3, 6, 1 സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. എ ഡാഷ് വേഗം എഴുതുന്നു. എ ഡാഷ് എന്താണ്? 2, 0, -1, 5, 8, 7, 3, 6, 1 നമുക്കറിയാം എ പ്ലസ് എ ഡാഷ് വേണമല്ലോ. എ പ്ലസ് എ ഡാഷ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. നോക്കി അങ്ങ് ആഡ് ചെയ്യും. 2 + 2 = 4, 0 + 5 = 5, -1 + 3 = 2, 5 + 0 = 5, 8 + 8 = 16, 7 + 6 = 13, 3 - -1 = 2, 6 + 7 = 13, 1 + 1 = 2. അപ്പോൾ ഇതാണ് എ പ്ലസ് എ ഡാഷ്. ഇനി എ മൈനസ് എ ഡാഷ് എഴുതുന്നു. എ മൈനസ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 2 - -2 = 0, 0 - 5 - -5, -1 - -3 - -4, 5 - 0 = 5, 8 - 0 - 8 - 0 = 0, 7 - 6 = 1, 3 - -1 = 4, 6 - 7 - 1, 1 - 1 = 0. ഇതാണ് എ മൈനസ് എ ഡാഷ്. നമ്മൾ മുമ്പേ കണ്ടു ഇതിൽ എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആവണം, എ മൈനസ് എ ഡാഷ് സ്ക്യൂ സിമെട്രിക്കും ആവണം. അപ്പോൾ എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആണെങ്കിൽ എ പ്ലസ് എ ഡാഷ് ഡാഷ് എന്താ നോക്കുക, എ പ്ലസ് എ ഡാഷ് ഡാഷ് ഈസ് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. 4, 5, 2, 5, 16, 13, 2, 13, 2 ഇതെന്ത് തന്നെ കിട്ടി, എ പ്ലസ് എ ഡാഷ് തന്നെ കിട്ടി. ഉണ്ടോ, എ പ്ലസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസ് എ പ്ലസ് എ ഡാഷ് തന്നെ കിട്ടി. ദാറ്റ് മീൻസ് എ പ്ലസ് എ ഡാഷ് ഈസ് സിമെട്രിക്. ഇനി എ മൈനസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസ് നോക്കുക. എ മൈനസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസ് ഇതിൻ്റെ ട്രാൻസ്പോസ് 0, -5, -4, 5, 0, 1, 4, -1, 0 ഓക്കെ. അപ്പോൾ ഇതെന്ത് കിട്ടി, ഈ എ മൈനസ് എ ഡാഷിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെ ചിഹ്നം ഇവിടെ മാറുകയത്. ഇറ്റ് ഈസ് ഈക്വൽ ടു -ഓഫ് എ മൈനസ്
എ ഡാഷ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എ മൈനസ് എ ഡാഷ് ഈസ് സ്ക്യൂ സിമെട്രി. ഇനി നമ്മൾ മുമ്പ് കണ്ടതാണ് എവറി സ്ക്വയർ മെട്രിക്സ് എ ഈസ് എ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇത് സിമെട്രിക് ആണെന്ന് നമ്മൾ കണ്ടു. സോ എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് വെയർ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് ഈസ് സിമെട്രിക് ആൻഡ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് ഈസ് സിമെട്രിക്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു നമ്മുടെ എ പ്ലസ് എ ഡാഷ് ഒന്ന് എടുത്ത് എഴുതുക. എ പ്ലസ് എ ഡാഷ് ഉണ്ടായിരുന്നു ഫോർ ഫൈവ് ടു ഫൈവ് സിക്സ്റ്റീൻ തേർട്ടീൻ ടു തേർട്ടീൻ ടു പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് എന്തായിരുന്നു സീറോ മൈനസ് ഫൈവ് മൈനസ് ഫോർ ഫൈവ് സീറോ വൺ ഫോർ മൈനസ് വൺ സീറോ. ഇത് ആഡ് ചെയ്യും. ഹാഫ് കോമൺ ആണല്ലോ, ഹാഫ് കോമൺ ഇങ്ങനെ എടുത്തു മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യും. ഫോർ പ്ലസ് സീറോ ഫോർ, ഫൈവ് പ്ലസ് മൈനസ് ഫൈവ് സീറോ, ടു പ്ലസ് മൈനസ് ഫോർ മൈനസ് ടു, ഫൈവ് ഫൈവ് പ്ലസ് ഫൈവ് ടെൻ, സിക്സ്റ്റീൻ പ്ലസ് സീറോ സിക്സ്റ്റീൻ, തേർട്ടീൻ പ്ലസ് വൺ ഫോർട്ടീൻ, ടു പ്ലസ് ഫോർ സിക്സ്, തേർട്ടീൻ പ്ലസ് മൈനസ് വൺ ട്വൽവ്, ടു പ്ലസ് സീറോ ടു. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ വെച്ചാൽ എല്ലാ എലമെൻറ്റും പകുതിയാക്കുക. പകുതിയാകുമ്പോൾ എന്തുവരും? ഇത് ടു ആകും, ഇത് സീറോ ആകും, ഇത് മൈനസ് വൺ ആകും, ഇത് ഫൈവ് ആകും, ഇത് എയ്റ്റ് ആകും, ഇത് സെവൻ ആകും, ഇത് ത്രീ ആകും, ഇത് സിക്സ് ആകും, ഇത് വൺ ആകും. ഇതല്ലേ നമ്മുടെ എ നോക്കി. നമ്മുടെ എ എന്തായിരുന്നു? ടു സീറോ മൈനസ് വൺ ഫൈവ് എയ്റ്റ് സെവൻ ത്രീ സിക്സ് വൺ. ഇപ്പോൾ എന്ത് കിട്ടി? എ നമ്മൾ എങ്ങനെ എഴുതി? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് വേർ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് ഈസ് സിമെട്രിക് ആൻഡ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് ഈസ് സ്ക്യൂ സിമെട്രിക്. ഏതൊരു സ്ക്വയർ മെട്രിക്സ്, ഏത് സ്ക്വയർ മെട്രിക്സിനെ ഈ രീതിയിൽ നമുക്ക് ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും തുകയായി എഴുതാൻ സാധിക്കും. ഇതുപോലെയുള്ള ഓരോ പ്രോബ്ലംസും നിങ്ങൾക്ക് തോന്നുന്ന സ്ക്വയർ മെട്രിക്സ് എഴുതി, ഞാൻ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ ടു ആണ് ത്രീ ആണ് എഴുതിയത്, നിങ്ങൾക്ക് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ ടു എഴുതിയ ഇതിനൊക്കെ പെട്ടെന്ന് കിട്ടും. ഇങ്ങനെ ഏത് സ്ക്വയർ മെട്രിക്സ് എഴുതിയിട്ടും ഇതേ പാറ്റേണിൽ നിങ്ങൾക്കത് വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ആസ് സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമുക്ക് വേറൊരു സ്ക്വയർ മെട്രിക്സിനെ ഈ രീതിയിൽ എങ്ങനെയാണ് സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതുന്നതെന്ന് വേഗം നോക്കാം. അപ്പോൾ എ എന്നത് മെട്രിക്സ് തന്നിരിക്കുന്നു, ടു മൈനസ് സെവൻ ഫൈവ് എയ്റ്റ് ഓഫ് ഓർഡർ ടു ആണ്. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ ടു ബൈ ടു എന്ന് പറയേണ്ട ആവശ്യമില്ല, സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ ടു എന്ന് പറഞ്ഞാൽ അത് ടു ബൈ ടു തന്നെയാണ്. അപ്പോൾ എ ഡാഷ് എന്ന് എഴുതുക. എ ഡാഷ് വളരെ പെട്ടെന്ന് റോയെ ഫോളോ ആക്കുക, ടു മൈനസ് സെവൻ ഫൈവ് എയ്റ്റ്. എ പ്ലസ് എ ഡാഷ് നോക്കി എഴുതാമല്ലോ, വേഗം എഴുതാമല്ലോ, ടു പ്ലസ് ടു ഫോർ, മൈനസ് സെവൻ പ്ലസ് ഫൈവ് മൈനസ് ടു, ഫൈവ് പ്ലസ് മൈനസ് സെവൻ മൈനസ് ടു, എയ്റ്റ് പ്ലസ് എയ്റ്റ് സിക്സ്റ്റീൻ. ഇനി എ മൈനസ് എ ഡാഷ്, എ മൈനസ് എ ഡാഷ് ടു മൈനസ് ടു സീറോ, മൈനസ് സെവൻ മൈനസ് ഫൈവ് മൈനസ് ട്വൽവ്, ഫൈവ് മൈനസ് മൈനസ് സെവൻ ഫൈവ് പ്ലസ് സെവൻ ട്വൽവ്, എയ്റ്റ് മൈനസ് എയ്റ്റ് സീറോ. തന്നെ നോക്കിയ തന്നെ ഡയഗണൽ എലമെൻറ്റ് സീറോ വന്നതുണ്ടോ? മുമ്പത്തെ പ്രോബ്ലത്തിലും എ മൈനസ് എ ഡാഷ് വന്നപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് സീറോ വന്നിട്ടില്ലേ. ഇനി നമുക്ക് എ പ്ലസ് എ ഡാഷ് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് എന്ത് ചെയ്താൽ മതി? എ പ്ലസ് എ ഡാഷിൻ്റെ ഡാഷ് എ പ്ലസ് എ ഡാഷ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ പ്ലസ് എ ഡാഷിൻ്റെ ഡാഷ് എന്തോ ട്രാൻസ്പോസ് എന്തോ, എ പ്ലസ് എ ഡാഷ് ഇതല്ലേ, ട്രാൻസ്പോസ് എന്ത് വരും? ഫോർ മൈനസ് ടു മൈനസ് ടു സിക്സ്റ്റീൻ. ഇതാണ് ഇതെന്ത് തന്നെയാണ്? ഇത് എ പ്ലസ് എ ഡാഷ് തന്നെയല്ലേ? അതെ, എ പ്ലസ് എ ഡാഷ് എന്തായിരുന്നു? ഫോർ മൈനസ് ടു മൈനസ് ടു മൈനസ് സിക്സ്റ്റീൻ. അതുകൊണ്ട് ട്രാൻസ്പോസ് അതുതന്നെ വന്നു. ഇനി എ മൈനസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസ്, എ മൈനസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്ന് നോക്കുക. എ മൈനസ് എ ഡാഷ് ഇവിടെ ഉണ്ട്, അതിൻ്റെ ട്രാൻസ്പോസ് സീറോ മൈനസ് ട്വൽവ് ട്വൽവ് സീറോ. ഇതെന്ത് വരും? എ മൈനസ് എ ഡാഷിന് മൈനസ് ചിഹ്നം കൊടുത്തുക, മൈനസ് ഓഫ് എ മൈനസ് എ ഡാഷ്. അപ്പോൾ നോക്കുക, എ മൈനസ് എ ഡാഷിൻ്റെ ട്രാൻസ്പോസ് മൈനസ് ഓഫ് എ മൈനസ് എ ഡാഷ് എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എ മൈനസ് എ ഡാഷ് ഈസ് സ്ക്യൂ സിമെട്രിക്. ഇനി അതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വി നോ ദാറ്റ് എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ്. അപ്പം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ഡാഷ് എന്നുള്ള മെട്രിക്സ് ഫോർ മൈനസ് ടു മൈനസ് ടു സിക്സ്റ്റീൻ പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ഡാഷ് എന്ന മെട്രിക്സ് സീറോ മൈനസ് ട്വൽവ് ട്വൽവ് സീറോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഹാഫ് കോമൺ ആയിട്ട് എടുത്ത് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഫോർ പ്ലസ് സീറോ ഫോർ, മൈനസ് ടു പ്ലസ് മൈനസ് ട്വൽവ് മൈനസ് ഫോർട്ടീൻ, മൈനസ് ടു പ്ലസ് ട്വൽവ് ടെൻ, സിക്സ്റ്റീൻ പ്ലസ് സീറോ സിക്സ്റ്റീൻ,
हाफ ओर एलमेंट अब टू माइनस सेवन फाइव एट इतने नमें टू माइनस सेवन फाइव एट अब तंदिरना मेट्रिक्स नमुक किटी अब हाफि ए प्लस ए डाश प्लस हाफि ए माइनस ए डाश अद्य भाग सिमेट्रिक रहा भाग स्क्यू सिमेट्रिक इन ऐसा स्क्वय मेट्रिक्स ई रीति नमुक एधिक दैट एवरी स्क्वय मेट्रिक्स कैन बी रिटन आस् दि सम ऑफ ए सिमेट्रिक एंड स्क्यू सिमेट्रिक मेट्रिक्स निष्टम स्क्वय मेट्रिक्स वेलोकारी मेट्रिक्स स्क्वय मेट्रिक्स ऑफ ऑर्डर टू ओ थ्री आना നിങ്ങൾക്ക് ഫോർ ഫൈവ് ഓർഡർ ഒന്നും പഠിക്കാനില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്ക്വയർ മെട്രിക്സ് ടു ഓ ത്രീ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ എഴുതുക ഇതിനകത്ത് എലമെൻസ് ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും.